ഷൊർണൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി പി സിന്ധുവാണ് ഇന്നത്തെ മുഖ്യ അതിഥി. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി അവരെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആദ്യമായാണ് ഈ ചാനൽ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഈ ചാനൽ ഒരു അഭിമുഖ പരിപാടിയിലേക്ക് എത്തുന്നത്. പൊതുവായി നമ്മൾ ഇപ്പോഴത്തെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പദവിയിൽ എത്തുന്നു. രാഷ്ട്രീയത്തിലേക്ക്, പെരിന്തൽമണ്ണയാണ് ശ്രീമതി സിന്ധുവിൻ്റെ സ്വദേശമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വളർന്ന സാഹചര്യങ്ങൾ, പിന്നീടുള്ള കോളേജ് പഠനകാലത്തെ അനുഭവങ്ങൾ, ഇതെല്ലാം ഈ രാഷ്ട്രീയ രംഗത്തേക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് സിന്ധുവിനെ ആകർഷിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ഇതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. എൻ്റെ പേര് പെരിന്തൽമണ്ണ പാതായിക്കര എന്ന സ്ഥലത്താണ്. അവിടെ ചെറുപ്പം മുതൽ നമ്മൾ കാണുന്നത് അച്ഛനൊരു ഇടതുപക്ഷ പ്രവർത്തനമായിട്ടാണ്. പിന്നെ വീടിൻ്റെ ചുമരിലൊക്കെ നമ്മുടെ നേതാക്കന്മാരുടെ ഫോട്ടോകൾ, അതായത് സഖാവ് EMS പിണറായി വിജയൻ്റെയും അങ്ങനെയുള്ള ഫോട്ടോകളാണ് വീടിൻ്റെ ചുമരുകളിലൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ അച്ഛൻ പരിപാടികൾക്ക് പോകുന്നു, വീടുകളിലാണ് കൂടുതലായിട്ടും പാർട്ടി മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത്. അങ്ങനെ കണ്ടു വളർന്നിട്ടുള്ളതാണ്. പിന്നെ 7-ാം ക്ലാസ് വരെ അവിടെ പാതായിക്കര AP സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം 8-ാം ക്ലാസ് മുതൽ അവിടെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ പഠനം തുടർന്നു. പിന്നീട് പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജിലാണ് പ്രീഡിഗ്രിക്ക് ചേർന്നത്. അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KSU ഒരു തട്ടകമായിരുന്നു. പക്ഷെ ആദ്യ വർഷം തന്നെ അവിടെ ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ തോറ്റുപോയി. അങ്ങനെയാണ് ഒറ്റമകളാണോ? ആ, ഞാനൊരു മോളും പിന്നെ ഒരു അനിയനുമാണുള്ളത്. അനിയൻ രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ മകൾക്കാണ് അച്ഛൻ്റെ പൈതൃകം രാഷ്ട്രീയമായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ളത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ SFI സജീവ പ്രവർത്തകയായിരുന്നോ? എന്തെങ്കിലും സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ടോ? ഇല്ല, സ്ഥാനങ്ങളൊന്നും വഹിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞു, പിന്നെ ഷൊർണൂരിൽ എത്തിപ്പെട്ടു. പിന്നീട് ഒരു 14 വർഷത്തോളം ഒരു വീട്ടമ്മയും അതുപോലെ ഒരു ചെറിയ ജോലിയായിട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് 2009 നമ്മുടെ തെരഞ്ഞെടുപ്പിൽ, പിന്നെ 26-ാം വാർഡ് ഷൊർണൂർ നഗരസഭയുടെ 26-ാം വാർഡിൽ കാൻഡിഡേറ്റായിട്ട് നിന്നു. അങ്ങനെ വിജയം പ്രതീക്ഷിച്ചല്ല നിന്നത്, കാരണം എനിക്ക് മുമ്പ് 2 സ്ഥാനാർത്ഥികളുണ്ടായിരുന്ന 2 പേരും മുൻ കൗൺസിലർമാരായിരുന്നു. ഒരാൾ ആ വാർഡിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ നിന്നു, ജയിച്ചു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർന്ന് സജീവമായ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ ഈ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, അപ്പോൾ CITU പോലെ സംഘടനകളിൽ വളരെ സജീവമാകാനാണ് സിന്ധു താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ ഒരു? CITUവിനേക്കാളും കൂടുതൽ ഞാൻ മഹിളാ അസോസിയേഷൻ്റെ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് ഇടപെട്ടു വന്നത്. 2016 നമ്മുടെ മഹിളാ അസോസിയേഷൻ്റെ ഷൊർണൂർ വില്ലേജ് കമ്മിറ്റി അംഗമായിട്ട്, വില്ലേജ് കമ്മിറ്റി അംഗം അതോടൊപ്പം തന്നെ വില്ലേജ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായി. ഇപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ നമുക്ക് കൂടുതലായിട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ 2018 നമ്മൾ CITU രംഗത്തേക്ക് കടന്നത്. ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ മേൽവിലാസമുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ രാഷ്ട്രീയപരമായിട്ടല്ല. മഹിളാ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര സംഘടനയാണ്, പാർട്ടിയുടെ കീഴിലാണെന്നുണ്ടെങ്കിലും പോലും നമ്മൾ സ്വതന്ത്രമായിട്ടാണ് കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതൊരു തടസ്സമായിട്ട് വന്നിട്ടില്ല. കേരളത്തിലെ ഏത് വിഷയങ്ങളിലാണെങ്കിലും സജീവമായി ഇടപെടുക തന്നെ ചെയ്യും എന്ന നിലപാടാണ്. പൊതുവെ ഈ ശാക്തീകരണ സംവിധാനങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ട്, സ്ത്രീ ശാക്തീകരണ സംവിധാനങ്ങളൊക്കെ വളരെ ശക്തമായ രീതിയിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബശ്രീ സംവിധാനത്തിൻ്റെ വരവോടൊക്കെ കൂടിയിട്ട് ഇന്നും പക്ഷേ കേരളത്തിൽ സ്ത്രീകൾ ഭയപ്പെടേണ്ട പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം എതിരായി എന്ത് രീതിയിലുള്ള പോരാട്ടങ്ങളാണ് ഒരു മഹിളാ സംഘടനയ്ക്ക് നടത്താൻ ഇനി ബാക്കിയുള്ളത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ശാക്തീകരണമാണ് വേണ്ടത്.
ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. അതിനുശേഷമാണ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത്. ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ തന്നെ, അവർക്കൊരു വേർതിരിവില്ലാതെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നീ ഒരു പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്താതെ അവൾക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിൽ നിന്നാണ് നമ്മളൊരു മുന്നേറ്റം കുറിക്കേണ്ടത് എന്നുള്ളൊരഭിപ്രായമാണുള്ളത്. അതിനുശേഷമാണ് നമ്മൾ സമൂഹത്തിൽ അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. പുരുഷ ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കുറച്ച് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പെൺകുട്ടികൾക്ക് കൂടുതൽ കൊടുത്ത് അവൾക്ക് ഒരു ജോലി സമ്പാദിച്ചതിന് ശേഷം അവളതിനൊരു കല്യാണത്തിലേക്ക് കടത്തിവിടുന്ന അവസ്ഥയിലേക്ക് മാറണം. അത് നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ അതിനൊരു മാറ്റം ഉണ്ടാവണം എന്നുള്ളൊരഭിപ്രായമാണ് ഉള്ളത്. ഒരു പുരുഷാധിപത്യ സമൂഹം എന്നൊക്കെ ഫെമിനിസ്റ്റുകൾ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ പോലും പലപ്പോഴും ഈ സ്ത്രീ സമൂഹത്തിൻ്റെ ശത്രുവായി മുൻനിരയിൽ പലപ്പോഴും പല സംഭവങ്ങളിലും കാണാറുള്ളത് സ്ത്രീകളെ തന്നെയാണ്. ഈ ഒരു രീതിയിൽ ബോധവൽക്കരണത്തിലൂടെ മാറ്റം വരുത്താൻ കഴിയുമോ? മാറ്റം ഒരുപാട്. ഇപ്പം നമ്മുടെ 1998 കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചതിന് ശേഷം ഒരുപാട് മാറ്റം സ്ത്രീകൾക്കിടയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് ഒരു വരുമാനം സമ്പാദിക്കുന്നതിനും അതുപോലെ പൊതുരംഗത്തേക്ക്, ഇപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഒരു തിരഞ്ഞെടുപ്പിനൊരു സ്ത്രീയെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് സ്ത്രീകളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊരു മുഖ്യധാരയിലേക്ക് വന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു പ്രയാസവും, സ്ത്രീകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഒരു സ്ത്രീപക്ഷ ഗവൺമെൻറ്റായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു മാറ്റം നമ്മുടെ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണുള്ളത്. ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഷൊർണൂരിൽ ഇപ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു? മികച്ച രീതിയിലാണോ പ്രവർത്തനങ്ങൾ? ചെറിയ പോരായ്മകളുണ്ട്, പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ സ്ത്രീകളൊക്കെ തന്നെ ഒറ്റ കൂട്ടായ്മയോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാനും കുടുംബശ്രീ പ്രസ്ഥാനത്തിലുണ്ട്, അപ്പം അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വലിയ വലിയ രീതിയിലുള്ള പരാതികൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട്, ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒക്കെ പല കേന്ദ്രങ്ങളിലേക്കും പരാതികൾ പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു അനാരോഗ്യപരമായ പ്രവണത ഈ ഷൊർണൂരിലെ CDSൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ള പൊതുധാരണ പുറമേയുള്ളവർക്കെങ്കിലും പരത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വളരെ സജീവമായിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്? അത്തരം ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ആരോപണങ്ങളിലൊരു കഴമ്പുമില്ല. അപ്പോൾ 15 വർഷക്കാലം തുടർച്ചയായിട്ട് ഇരിക്കുന്ന ഒരു CDS ചെയർപേഴ്സൺ ഉണ്ട്. പിന്നെ അവർ ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതിന് മുമ്പും ഉള്ള തുടർച്ചയായിട്ട് വരുന്ന ഷോട്ടാണെന്ന് അവർ തന്നെ പറയുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിലൊന്നും ഒരു കഴമ്പില്ല. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ. ഇനിയിപ്പോൾ ഇതിനെ വിപുലപ്പെടുത്താനുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രത്യേക പദ്ധതികൾ നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? നഗരസഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വനിതകളെ അവർക്കൊരു സ്വയം തൊഴിൽ കൊണ്ടുവന്ന് അവരെ സ്വയം പര്യാപ്തമാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക്, അതിലൊരു വനിത, ഞാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എൻ്റെ ഒരു വാഗ്ദാനം എന്നുണ്ടായിരുന്നത് വനിതകൾക്ക് സ്വയം തൊഴിൽ കൊടുക്കുക, വനിതകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വനിതാ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് ഒരു പ്രഥമ പരിഗണന കൊടുക്കും. നിലവിൽ തന്നെ കുടുംബശ്രീക്ക് കീഴിൽ ഒട്ടേറെ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതിലൊരു പ്രധാനപ്പെട്ട പരിമിതിയായി പലപ്പോഴും തോന്നുന്ന ഈ കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പലപ്പോഴും വിറ്റഴിക്കാൻ ഒരു കൃത്യമായ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓണം വേളയിലൊക്കെ ചന്തകൾ ആരംഭിക്കുന്നു, അവിടെ വിറ്റഴിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് വിശേഷ വേളകളിൽ ഇപ്പോൾ നമ്മൾ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിലൊക്കെ പ്രത്യേക മേളകൾ തുടങ്ങി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സംവിധാനമൊക്കെ സവിശേഷ വേളകളിൽ കാണാറുണ്ട്. മറിച്ച് ഇത്തരം യൂണിറ്റുകളിൽ നിന്ന് സ്ഥിരമായി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വിറ്റുപോകുന്ന ഒരു സംവിധാനം, ഒരു സ്ഥിര വരുമാനം എന്നുള്ള രീതിയിൽ അവർക്ക് ഇതിനെ ഇപ്പോഴും ഏറ്റെടുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ചില യൂണിറ്റുകളിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകും? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അവർക്ക് വിപണന സാധ്യത
രാവിലെ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ സോപ്പ് അതുപോലെ വെളിച്ചെണ്ണ യൂണിറ്റുകൾ ഇതൊക്കെ അവരെ യൂണിറ്റുകളുണ്ട്. അവർക്ക് വിപണന സാധ്യതയും കൂടെ കണ്ടെത്തി കൊടുക്കാൻ നഗരസഭ ഭരണം മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നഗരഭരണം മുൻകാലങ്ങളിലുള്ള ഭരണസമിതികളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് സിന്ധു. ഭരണരംഗത്ത് കൗൺസിലറായി ഇരുന്നിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള ഭരണരംഗത്തൊരു പുതുമുഖം എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഈ അധികാരം, അതൊരു അങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചപ്പോൾ നമ്മൾ കൊറോണയുടെ രണ്ടാം തരംഗത്തിൻ്റെ ഘട്ടത്തിലാണ്, വളരെ ക്ലേശകരമായിട്ടുള്ള സൂക്ഷ്മമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവലംബിക്കേണ്ട ഒരു ഘട്ടമായിരുന്നു. ഇതൊരു മുൾക്കിരീടമാണ് എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിപ്പോകുന്നുണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. നമ്മൾ ജനങ്ങളുടെ ഒരു കഷ്ടത അനുഭവിക്കുമ്പോൾ അവർക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹായം ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ആലോചന. അപ്പോൾ നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് കോവിഡിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചിട്ടുള്ളത്. ആരംഭിച്ചത് മുതൽ ഷൊർണൂർ നഗരസഭ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശ്രമിച്ചിട്ടുള്ള ഒരു നഗരസഭയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് DCC സെൻറ്റർ ആരംഭിക്കുന്നതിനും അതുപോലെ തന്നെ വാർ റൂം, ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി ആരംഭിച്ച് വാർഡുകളിലെ നമ്മുടെ ജാഗ്രതാ സമിതികൾ സജീവമാക്കുന്നതിനും RRT വാളണ്ടിയർമാരെ സജീവമാക്കുന്നതിനും ഒക്കെ തന്നെ നഗരസഭയ്ക്ക് കഴിഞ്ഞു. അതുപോലെ രോഗികളെ നഗരസഭയിൽ നിന്ന് തന്നെ വിളിച്ച് അന്വേഷിച്ച് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് അതിന് പരിഹാരം നൽകുന്നതിനും നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തെരുവുകളിൽ ഇപ്പോൾ ഹോട്ടലുകളൊക്കെ അടച്ച സമയമായിരുന്നു. അപ്പോൾ അവിടെ കഴിയുന്ന ആളുകൾക്ക് 35 ആളുകൾക്ക് ഭക്ഷണം നഗരസഭയുടെ നേതൃത്വത്തിൽ എത്തിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ DCC സെൻറ്റർ ഇവിടെ ഹോസ്റ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടേക്കുള്ള ഭക്ഷണം നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ പാചകം ചെയ്ത് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലും കുടുംബശ്രീകളുടെ കുടുംബശ്രീ നേതൃത്വത്തിലുള്ള ഹോട്ടലുകളിൽ ഹോട്ടലുകളാണോ ഈ ഭക്ഷണം എത്തിക്കുന്നത്? ചെറിയ നിരക്കിലുള്ള സംവിധാനം തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഹോട്ടലുകളല്ല, നമ്മളിപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് അവർ സാധനങ്ങൾ സ്പോൺസർ ചെയ്യുന്നു. നഗരസഭ അത് കളക്ട് ചെയ്തിട്ട് ഭക്ഷണം പാചകം ചെയ്തിട്ട് നല്ല ചൂടുള്ള ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ ഒന്നും ഇതുവരെ ഉയർന്നിട്ടില്ലല്ലോ. ജനകീയ ഹോട്ടലുകാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 4 മണിയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ആ ഭക്ഷണം രോഗികൾക്ക് രാത്രി നമ്മൾ കൊടുക്കുമ്പോൾ തണുത്തു പോകുന്നൊരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ചൂടോടെയുള്ള ഭക്ഷണം ഫ്രഷായിട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ രീതി സ്വീകരിച്ചിട്ടുള്ളത്. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി വളരെ ഈ രോഗവ്യാപനത്തിൽ വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു നഗരപ്രദേശമാണ് ഷൊർണൂർ. ഇതിനിടയിൽ നമുക്ക് നഗരത്തിൻ്റെ ഒരു വശം തുറക്കുക, ഒരു വശം അടച്ചിടുക തുടങ്ങിയിട്ടുള്ള ചില രീതികളൊക്കെ സ്വീകരിക്കേണ്ടത് വലിയ വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു. ഇനിയിപ്പോൾ തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഈ അടച്ചിടൽ നടപടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റം വരുത്തണമെന്ന് നഗരസഭ വിചാരിക്കുന്നുണ്ടോ? അടച്ചിടുന്നത് ഒരു പൂർണ്ണമായിട്ടും ഒരു ഫലപ്രദമായ കാര്യമാണ്, അതങ്ങനെയല്ല എന്നുള്ള വാദിക്കുന്ന ഒരു വിഭാഗം ഒരു പുറത്ത് നിൽക്കുന്നു, തിരക്ക് കൂടാൻ കാരണമാകുന്നു എന്നുള്ള വാദങ്ങൾ ഒരു ഭാഗത്തു നിന്ന് വരുന്നു. അപ്പോൾ തുടർന്നുള്ള ഘട്ടങ്ങളിൽ നഗരസഭ ഈ അടച്ചിടലിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അടച്ചിടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർഡിലെ ജനസംഖ്യയ്ക്ക് അനുപാതമായിട്ട് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആ വാർഡ് അടച്ചിടാനാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നഗരസഭയിൽ തന്നെ നിരവധി വാർഡുകൾ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണിലാണ്. അത് അടച്ചിടുന്നത് തന്നെ ആയിരിക്കും നല്ലത് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ കൂടുതലായിട്ട് പുറത്തിറങ്ങി രോഗവ്യാപനം വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ അടച്ചിട്ട് നമ്മളൊന്ന് സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും നല്ലത് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് നഗരസഭയ്ക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ബുധനാഴ്ചകൾ തോറുമല്ലേ അവലോകന യോഗങ്ങൾ നടക്കുന്നത്? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവലോകന യോഗങ്ങളിലെ തീരുമാനങ്ങൾ എന്തെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട? വ്യാപാരികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, അതുപോലെ മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നു, പിന്നെ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും കൂടി, പിന്നെ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും സെക്രട്ടറിയും എല്ലാവരും കൂടി തീരുമാനിച്ച ഒരു തീരുമാനമാണ്
വാർഡുകൾ അടച്ചിട്ടിട്ട് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് അതിനെ എന്തെങ്കിലും രീതിയിലുള്ള എതിർപ്പുകളുണ്ടോ? ഇല്ല, അവരുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണമാണ് നഗരസഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും നഗരസഭയുമായി സഹകരിക്കൊണ്ട് ആണ് പ്രവർത്തിക്കുന്നത്. ഒരു ഭാഗത്തു നിന്ന് എതിർപ്പുകളൊന്നും ഉയരുന്നില്ല. എതിർപ്പുകളൊന്നും വരുന്നില്ല. ആരോഗ്യ സംവിധാനം അത്യന്തം ജാഗ്രതയോടുകൂടെ ഇരിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. കോവിഡ് മാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട് മേഖലയിലെല്ലാം നിപ്പ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. ഒപ്പം തന്നെ ഈ പകർച്ചവ്യാധികൾ, മറ്റ് പകർച്ചവ്യാധികൾ സംബന്ധിച്ചുള്ള ആശങ്കകളുമൊക്കെ നിലനിൽക്കുന്നു. നമുക്ക് ഷൊർണൂരിനെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് ഒരു ആശാകേന്ദ്രമായി നിലനിൽക്കുന്നത് ഷൊർണൂരിലെ ഗവൺമെൻറ് ആശുപത്രി തന്നെയാണ്. ഈ ആശുപത്രിയുടെ വികസനത്തിന് നഗരസഭ സ്വീകരിച്ചിട്ടുള്ള, അപ്പോൾ ഈ ഡയാലിസിസ് യൂണിറ്റ് പോലെ സംവിധാനങ്ങളൊക്കെ അത് കുറച്ചു കാലം അടഞ്ഞ് ഒന്നും പ്രവർത്തിക്കാത്തതിനെ സംബന്ധിച്ച് വിമർശനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ നഗരസഭ ഈ ആശുപത്രിയുടെ വികസനത്തിനായി എടുത്തിട്ടുള്ള കാൽവെപ്പുകൾ എന്തെല്ലാമാണ്? നഗരസഭയുടെ ഒരു പ്രധാന വികസന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയുടെ വികസനമാണ്. ഈ നമ്മുടെ അധികാരമേറ്റപ്പോൾ തന്നെ, ഈ പുതിയ ഭരണസമിതി അധികാരമേറ്റപ്പോൾ തന്നെ അതിൽ നമ്മുടെ ഡയാലിസിസ് സെൻറ്റർ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ എടുക്കുകയും അതിലൊരു വെള്ളം ടെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു പോരായ്മ വന്ന് ആ വെള്ളത്തിലൊരു കണ്ടന്റ് കണ്ടെത്തിയ അയണിന്റെ കണ്ടന്റ് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അത് നീണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അടുത്ത് തന്നെ നമുക്കത് ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് എന്തെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധിയായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്, ജീവനക്കാരുടെ കുറവുണ്ട്. അതിന് നമ്മളിപ്പോൾ MLA മുഖാന്തരം സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനൊരു തീരുമാനമായിട്ട് വരും. ഷൊർണൂരിൻ്റെ പുതിയ MLA നഗരസഭയുടെ പ്രവർത്തനങ്ങളുമായി ഏത് രീതിയിൽ സഹകരിക്കുന്നു? നല്ല സഹകരണമാണ് MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ചെയ്തു തരാൻ കഴിയുന്ന, എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്ന രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണുള്ളത്. പുറത്തേക്കൊരു നഗരപ്രദേശമാണെങ്കിൽ പോലും ഷൊർണൂർ എന്നതിൻ്റെ പിന്നാമ്പുറങ്ങളെല്ലാം വലിയ ഗ്രാമങ്ങളാണ്. ഇന്നും ഹരിതം നഷ്ടപ്പെടാത്ത ഗ്രാമീണ ഭംഗി നിലനിൽക്കുന്ന കണയം, അതുപോലെ തന്നെ കാരക്കാട് പുഴയോരത്തെ ശാലീന സുന്ദരമായ പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമെന്ന് പറയുന്നത് കാർഷിക വൃത്തിയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് നഗരസഭ ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഇടയിൽ തന്നെ ഒരു പ്രത്യേക പദ്ധതി കൃഷിഭവനിൽ എന്തോ കുറേ തൈകളെല്ലാം നട്ട് ഒരു നഗരസഭാതല ഉദ്ഘാടനമൊക്കെ നടന്നിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയെക്കൂടി യോജിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ കർഷകർ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുകയാണ്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ 4 മിഷനുകൾക്ക് രൂപം നൽകുകയും അതിൽ ഹരിത കേരള മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഒരു വൻ പുരോഗതി ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ കൃഷി ഇറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് നഗരസഭയിൽ തന്നെ ഒരു 180 ഹെക്ടർ സ്ഥലത്ത് കൃഷി, തരിശായി കിടക്കുന്ന സ്ഥലത്ത് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ വർഷങ്ങളിലും നമ്മൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷവും തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി കൃഷിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കർഷകർക്ക് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലാളികളെ, തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള കൂലി നേരിട്ട് സർക്കാരിൽ നിന്ന് നൽകുകയും കർഷകർക്ക് അവരുടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിപണന സാധ്യതയും അതുപോലെ തന്നെ വിളവെടുപ്പൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി ഓരോ വാർഡുകളിലേക്കും വീടുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് ചെയ്യുകയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സുഭിക്ഷ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടുവരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നഗരസഭ കാലങ്ങളായി നേരിടുന്നത് മാലിന്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളാണ്. മാലിന്യ നിർമാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏത് ഘട്ടം വരെ എത്തി നിൽക്കുന്നു? മാലിന്യ നിർമാർജ്ജനത്തിന് ഇപ്പോൾ നമ്മൾ ഹരിതകർമ്മ സേനാംഗങ്ങളെ വെച്ചുകൊണ്ട് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കടകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് വേസ്റ്റും കളക്ട് ചെയ്തുകൊണ്ട്
നമ്മുടെ കേന്ദ്രത്തിലെത്തിച്ച് അവിടെ നിന്ന് അത് കയറ്റി അയക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. മുമ്പൊരു ഇത്തരത്തിലുള്ള ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് വളം നിർമ്മിക്കുന്ന യൂണിറ്റിനെ കുറിച്ചെല്ലാം ഒരു ചർച്ച കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാമായി മുന്നോട്ട് പോകുക തന്നെയാണോ നഗരസഭ? തീർച്ചയായിട്ടും നഗരസഭ അതായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വീടുകളിലേക്ക് ബക്കറ്റ് കമ്പോസ്റ്റ്, റിംഗ് കമ്പോസ്റ്റ് ഒക്കെ തന്നെ നൽകി വരുന്നുണ്ട്. ഈ വർഷത്തെ പദ്ധതികളിലും നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു മാലിന്യ വിമുക്ത നഗരസഭയാക്കാനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നഗരസഭ കേന്ദ്രീകരിക്കുന്നത്. നമുക്ക് ഈ ഭരണസമിതിയുടെ കാലം കഴിയുമ്പോഴേക്ക് ഒരു ക്ലീൻ ഷൊർണൂർ പ്രതീക്ഷ ചെയ്യാം എന്നാണ്. ഗ്രാമീണ റോഡുകളുടെ, ഇപ്പം നഗരത്തിൽ നിന്ന് ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകളുടെ വികസനമാണ് ഒരു പ്രധാനപ്പെട്ട തലവേദനയായി എക്കാലത്തും ഭരണാധികാരികളുടെ മുന്നിലുള്ളത്. ഒരു റോഡ് നേരേക്ക് എടുക്കുമ്പോൾ തന്നെ മറ്റെന്തെങ്കിലും വർക്കുകൾക്ക് വേണ്ടിയിട്ട് അത് തകരുന്ന സാഹചര്യം. ഇപ്പോൾ നമ്മുടെ പരത്തിപ്പുറ റോഡിൻ്റെ തന്നെ ഒരുവിധം പ്രശ്നമില്ലാത്ത രീതിയിൽ മുൻ എം എൽ എയുടെ കാലത്ത് ആ റോഡ് വളരെ സുഗമമായി സഞ്ചരിക്കാവുന്ന രീതിയിലാക്കിയതാണ്. വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട റോഡ് തീർത്തും തകർച്ചയിലാണ്. അതുപോലെ തന്നെ ഷൊർണൂരിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്കുള്ള പല റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഈ ഈ ഒരു നടപ്പ് വർഷത്തിൽ, ഇപ്പോൾ ഈ കോവിഡ് പോലുള്ള പാൻഡമിക്കുകളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയേറെ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നഗരസഭ ഈ റോഡ് വികസനത്തിന് ഏത് രീതിയിലുള്ള പ്രാധാന്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്? ഈ പൈപ്പ് ലൈനിൻ്റെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ റോഡുകളും നേരെയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്രാവശ്യം നമ്മൾ റോഡ് വാർഡുകളിലേക്ക് 5 ലക്ഷം രൂപയാണ് നമ്മൾ വെച്ചിട്ടുള്ളു. അതായത് ടൗൺ ഹാളിൻ്റെ പൂർത്തീകരണത്തിനാണ് ഫണ്ട് മാറ്റിയിട്ടുള്ളത്. കാരണം പൈപ്പ് ലൈനിൻ്റെ വർക്ക് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ റോഡുകൾ നമ്മൾ നേരെയാക്കിയിട്ട് കാര്യമുള്ളൂ എന്നതുകൊണ്ട്. അപ്പോൾ അടുത്ത വർഷം എന്തായാലും റോഡുകളുടെ എല്ലാ റോഡുകളും നല്ല രീതിയിൽ തന്നെ ആക്കാൻ നഗരസഭയ്ക്ക് കഴിയും എന്നുള്ള ഉറപ്പുണ്ട്. റോഡുകളോടൊപ്പം തന്നെ അനുബന്ധമായി വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് രാത്രികാലങ്ങളിൽ നഗരം പ്രകാശഭരിതമാകാൻ നമ്മൾ സ്ഥാപിക്കുന്ന തെരുവുവിളക്കുകൾ. നഗരത്തിലെ തെരുവുവിളക്കൊന്നും വലിയ തകരാറുകൾ ഇല്ലെങ്കിൽ പോലും ഉൾപ്രദേശങ്ങളിലെ തെരുവുവിളക്കുകൾ പലതും കത്തുന്നില്ല എന്നത് സംബന്ധിച്ച പരാതികൾ പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. ഇതിന് എന്തെങ്കിലും പ്രത്യേക പ്രൊജക്റ്റുകൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്? നഗരസഭ 20 ലക്ഷം രൂപ തെരുവുവിളക്കുകൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഉള്ള പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ എല്ലാം റെഡിയാകും. പൂർണ്ണമായും തെരുവിളക്കുകൾ കത്തുന്നൊരവസ്ഥയിലേക്ക്, ഈ കോവിഡിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വാക്സിൻ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഇതിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഈ രോഗം വന്നാൽ തന്നെ അതിൻ്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് പൊതുവെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പല വാക്സിൻ എടുത്തവർക്ക് രോഗം ബാധിക്കുമ്പോൾ മറ്റ് വാക്സിൻ എടുക്കാത്തവർക്ക് ബാധിക്കുന്ന അത്ര തീവ്രതയോടുകൂടി ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും വാക്സിൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ ഭരണ സംവിധാനത്തിൻ്റെ. പല പ്രദേശങ്ങളിലും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ സമ്പൂർണ്ണ വാക്സിനേഷൻ പ്രഖ്യാപനം ചില പഞ്ചായത്തുകളെല്ലാം നടത്തി. നഗരസഭ പോലെ ഇത്രയേറെ വിസ്തൃതമായിട്ടുള്ളൊരു പ്രദേശത്ത് ഇതിനൊരു സമ്പൂർണ്ണ പ്രഖ്യാപനം എന്ന് പറയുന്നത് കുറച്ച് ക്ലേശകരമായിട്ടുള്ള ഇതാണെങ്കിൽ പോലും, ഇപ്പോൾ ഷൊർണൂരിലെ വാക്സിനേഷൻ എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു? വാക്സിനേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പഞ്ചായത്തുകളുടെ കാര്യം പറഞ്ഞല്ലോ. പഞ്ചായത്തിൽ നമുക്കറിയാം ജനസംഖ്യ കുറവാണെന്നുള്ളതറിയാം. നഗരസഭയിൽ ഇപ്പോൾ നമുക്ക് 45,000-ത്തോളം ജനസംഖ്യ ഉള്ളൊരു പ്രദേശമാണ് ഷൊർണൂർ നഗരസഭ. അപ്പോൾ എന്തായാലും ഈ 30 സെപ്റ്റംബറോടുകൂടി 18 വയസ്സിന് മുകളിലുള്ള അവരുടെ വാക്സിനേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നഗരസഭയ്ക്ക് സാധിക്കും. ഇപ്പോൾ ഒരു 75% പൂർത്തിയായി കഴിഞ്ഞു. ഇനി 18-45 വയസ്സിന് ഉള്ളിലുള്ളവരുടെ വാക്സിനേഷൻ കുറച്ച് ആളുകൾക്കും കൂടിയാണ് കൊടുക്കാനുള്ളത്. ഇപ്പോൾ എൻ്റെ വാർഡിലൊക്കെ തന്നെയാണെങ്കിൽ ഒരു 200-ൽ താഴെ ആളുകളാണ് ഉള്ളത്. അതന്നെ പലരും ഈ രോഗം വന്ന് 90 ദിവസം കഴിഞ്ഞ് വാക്സിൻ എടുക്കാൻ കഴിയും എന്നുള്ള ആളുകൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ രോഗം വന്നു കഴിഞ്ഞാൽ 3.5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാക്സിൻ കൊടുക്കുക. അങ്ങനത്തെ കുറച്ച് കേസുകളുണ്ട്. ഈ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ വലിയ അപകടമാണല്ലോ. വയസ്സായ ആളുകളാണ് വേണ്ട എന്ന് പറയുന്നത്. പേടിയാണ്, ഇനിയിപ്പോൾ എടുക്കണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കിടപ്പിലായ രോഗികൾക്ക് നമ്മൾ വീടുകളിൽ ചെന്നിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്നതൊക്കെ വാക്സിനേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും 30 സെപ്റ്റംബറോടുകൂടിയിട്ട് നമ്മുടെ നഗരസഭയിലും 18 വയസ്സിന്
ഏകദേശം ഇപ്പൊ തന്നെ ഒരു 75% പൂർത്തിയായിട്ട് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുത്തു, അതുപോലെ കോളേജ് തുറക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഏകദേശം 75-80% നമ്മൾ എത്തിയിട്ടുണ്ട്. അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. മനുഷ്യ മനസ്സുകൾ പോലും അടഞ്ഞു പോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഭീതിയുടെ ഇരുട്ട് നമ്മുടെ ഉത്സാഹങ്ങൾക്ക് മേലെല്ലാം പരക്കുന്ന രീതിയിലുള്ള വളരെ ശോകമൂകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കുറച്ച് 1-2 വർഷങ്ങളായി ഭീകര രോഗത്തിൻ്റെ പ്രവേശനത്തിന് ശേഷം നമുക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. പഴയ രീതിയിലേക്ക് നാടിൻ്റെ ഉല്ലാസങ്ങൾ തിരിച്ചെത്തണമെങ്കിൽ തീർച്ചയായും കുറച്ച് വലിയ റിസ്കുകൾ നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ നാട് സജീവമാകണമെങ്കിൽ സ്കൂളുകൾ തുറക്കുക തുടങ്ങിയിട്ടുള്ള അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആ കുട്ടികളെ ബാഗ് തൂക്കി പോകുന്ന കുട്ടികളുടെ കാഴ്ചകളെല്ലാം നമ്മുടെ മുന്നിൽ നിന്ന് മറഞ്ഞു പോയിട്ട് 2 വർഷത്തോളം ആവുകയാണ്. ഇപ്പോൾ സ്കൂളുകൾ തുറക്കാനുള്ള ഒരു രീതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ നീങ്ങുകയാണ്. വ്യക്തിപരമായി ഈ ഒരു ഘട്ടത്തിൽ വിദ്യാലയങ്ങൾ തുറക്കുകയാണെങ്കിൽ അത് ഗുണകരമാവില്ല എന്നാണോ, അതോ തുറക്കണം എന്നുള്ള അഭിപ്രായമാണോ ഡെപ്യൂട്ടി ചെയർപേഴ്സണിൽ? ഇപ്പോൾ വാക്സിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് വിദ്യാലയങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് 1, 2, 10 അങ്ങനെ തുറന്നു വരണം എന്നുള്ളത് തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു മാനസിക പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ കൂട്ടുകാരെ കാണാൻ കഴിയുന്നില്ല. സ്കൂളിലേക്ക് എത്തി ഒരു ടീച്ചറെ അടുത്ത് നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു പഠനം നമ്മളിപ്പോൾ ഓൺലൈനിലൂടെ ആകുമ്പോൾ അതിന് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ അവരെന്നാണ് സ്കൂൾ തുറക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ സ്കൂളുകൾ തുറക്കുന്നതിനോട്, നമ്മൾ വാക്സിനേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് തുറക്കുന്നതിനോട് യോജിപ്പാണ്, തുറക്കണം എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അല്പം ജാഗ്രതയോടുകൂടി നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തുറക്കണം എന്നുള്ള അഭിപ്രായമാണ് താങ്കൾക്കുള്ളത്. എന്തു തന്നെയായാലും നമ്മുടെ സമയം കുറച്ചുകൂടി കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുവിധം മേഖലകളിലൂടെ എല്ലാം നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തക എന്ന് പറയുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മുടെ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടാണ്. ശ്രീമതി സിന്ധുവിന് കുടുംബത്തിൽ നിന്ന് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ, അതോ വലിയ രീതിയിലുള്ള പിന്തുണ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഞാൻ വിവാഹശേഷം ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കാരണം തന്നെ എൻ്റെ ഭർത്താവാണ്. ഭർത്താവിൻ്റെ ഒരു പൂർണ്ണ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഇലക്ഷന് നിൽക്കാൻ തന്നെ കാരണം. എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോഴും നിനക്കതിന് കഴിയും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവാണ് എന്നെ ഈ രംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അതിൽ ഭർത്താവിൻ്റെ കുടുംബം, അതുപോലെ എൻ്റെ മക്കൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ 2 പ്രാവശ്യം ഞാൻ നിന്നിട്ടുള്ളത് 26-ാം വാർഡ് ആണ്. ഏറ്റവും എനിക്ക് ഇപ്പോൾ 2009 നമ്മൾ ഇലക്ഷന് നിന്ന് ജയിച്ചു കഴിഞ്ഞ് ഞാൻ ഈ രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പൂർണ്ണ നന്ദി ഞാൻ കൊടുക്കുന്നത് എൻ്റെ വാർഡിലെ നിവാസികൾക്കാണ്. കാരണം 2009 അവരെന്നെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഞാനൊരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടും, ഈ സംഘടനാ രംഗത്തേക്കോ അല്ലെങ്കിൽ പൊതുരംഗത്തേക്കോ വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നും ഞാൻ എൻ്റെ കുടുംബത്തോടും അതോടൊപ്പം തന്നെ എൻ്റെ 26-ാം വാർഡിലെ ആളുകളോടും കടപ്പെട്ടിരിക്കുകയാണ്. അവരൊക്കെയാണ് എൻ്റെ ഏത് ഉന്നതിയിലും ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇത് പങ്ക് അവർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പൊതുരംഗത്തേക്കുള്ള പ്രവേശനത്തിന് അടിത്തറയിട്ട കരുത്താണ് വാർഡിലെ വാർഡിലെ. ഇപ്പോഴും എല്ലാവരും വാർഡുകളിലെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്ന ഒരു വാർഡാണ് 26-ാം വാർഡ് എന്നുള്ളത്. അവരെ വാർഡിന്റെ സ്വന്തം കൗൺസിലറായി കൂടി ഈ ഡെപ്യൂട്ടി നമ്മുടെ തിരക്കുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ പകലൊന്നും ആരും വിളിക്കുകയില്ല, നിനക്ക് തിരക്കുകളല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയല്ലോ. പക്ഷെ രാത്രി നേരങ്ങളിലാണ് അവര് വിളിക്കുന്നത്. അതുപോലെ എല്ലാ രീതിയിലും അല്ല എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും കൂടെ നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് ഉള്ളത്. വിമർശനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു കരുത്ത് ആ വാർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണ വാർഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2009 ഞാൻ ഇലക്ഷന് നിൽക്കുമ്പോൾ നമുക്കൊരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഒരു വിപരീത അഭിപ്രായം കേട്ടു.
പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആ വ്യക്തിയാണ്. അവർക്കുണ്ടായ മാറ്റം തന്നെ ഞാൻ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് കാണാം. ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ, എൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മുൻപന്തിയിൽ തന്നെ അവർ നിൽക്കുന്നൊരു രീതി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നു. വാർഡിൻ്റെ ജനകീയ പ്രതിനിധിയായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു, ഒപ്പം തന്നെ നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. തുടർന്നും രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് എല്ലാവിധ കരുത്തോടും കൂടി മുന്നേറാൻ എല്ലാവിധ ശക്തിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പി സിന്ധുവിനെ എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. നമസ്കാരം.